അനിയന്മാർക്കും നമ്മുടെ എല്ലാ യൂട്യൂബ് അനിയന്മാർക്കും ഇനി ട്രോളാനായിട്ട് ഒരു പുതിയ അവസരം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെക്കാണ് കേട്ടോ, ഇതൊരു മുഖത്തിലൂടെ. അപ്പൊ ഇതെല്ലാം ട്രോളാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, എന്നെ മാക്സിമം ഫേമസ് ആക്കി തരണം. അപ്പൊ ഇതെല്ലാം തമാർ പടാറിന്റെ ഈ ഒരു ഫ്ലോറിൽ ഇനി ഞാനും ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റ്സും അതുപോലെ തന്നെ എല്ലാം കണ്ട് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഈ ഒരു ഫ്ലോറിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ, അംഗം തുടങ്ങുകയല്ലേ? സോ ദിസ് ഇസ് Tamar Padar, presented by Chunga Jewelry, powered by Chairman Chairs and Kalyan നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, പുതിയ ആങ്കർ ആണ്. ആ രണ്ടൊന്നും തന്നെ. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഞങ്ങളല്ലേ തല്ലു, നിങ്ങളല്ലേ പറഞ്ഞു ട്രോളർമാർക്ക്. അങ്ങനെ അതൊക്കെ സാരി നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കുന്നതിന് വിരോധം തോന്നുന്നു. സംഭവിക്കാം. നിങ്ങളെ പറ്റി നല്ലൊരു ഇമേജ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഭീഷണി മുഴക്കും. എന്റെ അടുത്ത് നന്നായി പെരുമാറിയില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണി മുഴക്കും. ഇവിടെ വന്ന കുറെ പേരെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. വലിയ താമസമൊന്നുമില്ല, ഞങ്ങൾ ഒരൊറ്റ തട്ട് കിട്ടിയാൽ. ഭീഷണിയാണോ? ഭീഷണിയാണോ? ഞാൻ പറയട്ടെ, നമ്മള് ഈ ചെറുപ്പകാലത്ത് നമ്മുടെ ചേച്ചിമാരും നമ്മുടെ പെങ്ങന്മാരൊക്കെ ആയിട്ട് നമ്മള് മണ്ണപ്പം ചുട്ട് കളിക്കുക, അങ്ങനെ ഇങ്ങനെ നമ്മള് പ്രായത്തൊന്നും പറ്റൂല്ലോ. നമ്മള് ചെറിയ ചെറിയ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗെയിമുകൾ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ, അപ്പൊ ഇത് കണ്ടിട്ട് കുറെ പേര് കമന്റ് എഴുതുന്നു, എന്താണ് ഇവർ കാണിക്കുന്നത്? ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ താഴെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടേ ഇല്ല. സ്വന്തം ഫേസ്ബുക്കിൽ പോലും എനിക്കൊരു കമന്റ് വന്നു ഞാൻ വായിക്കാറില്ല. അതുകൊണ്ട് കമന്റ് എഴുതുന്ന ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞങ്ങൾ ഇതൊന്നും വായിക്കാറില്ല. ഞങ്ങളെന്നല്ല, സകലമാന ആർട്ടിസ്റ്റുകളും. നിങ്ങൾ ആർട്ടിസ്റ്റിനെ പറ്റി കുറ്റമൊക്കെ പറയുന്നെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതൊന്നും ആരും വായിക്കാറില്ല. കാര്യം, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ വളർത്തിയ ആർട്ടിസ്റ്റുകളാണ് ഇന്നിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഇവിടെ. അപ്പൊ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നു. അപ്പോ നമ്മൾ ഇന്ത്യൻ പാകിസ്ഥാൻ ഒന്നുമല്ലല്ലോ, നമ്മളെല്ലാരും മലയാളികളല്ലേ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകണം. നിങ്ങളെ പ്രോത്സാഹനം ഇനിയും വേണം. അതുകൊണ്ട് ഇങ്ങനെ കമന്റ് ഒന്നും എഴുതി സമയം കളയരുത്, സന്തോഷിക്കുക. കാര്യം, ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ എൻജോയ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് മാത്രമാണ് ഞങ്ങളിത് കണ്ടിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ കാണുക. പക്ഷേ ഈ ട്രോളിങ്, അത് ട്രോളിങ് എന്ന് പറയുന്നത് കടലില് ബോട്ട് ഇറങ്ങാതിരിക്കാൻ നിരോധിക്കുന്ന സമയമാണ് ട്രോളിങ്. പക്ഷെ നിങ്ങൾക്കൊരു ട്രോളി വേണം. നിങ്ങൾ രണ്ടുപേരും വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ ടീം ലീഡേഴ്സ്, രണ്ട് ടീമിന്റെ. അപ്പോ ടീമും എന്താണ് ഈ കഥ പറഞ്ഞോണ്ടിരിക്കണേ? ബാക്കി ടീമും ഇവരൊക്കെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ടീം മെമ്പേഴ്സ്. അപ്പൊ ഇതിലും അവരെയും കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ ആദ്യം ലെറ്റ്സ് വെൽക്കം ഇന്നത്തെ ഷോയില് ഇന്നത്തെ എപ്പിസോഡില് നിങ്ങൾക്ക് ആദ്യം തന്നെ കരുതി വെച്ചിട്ടുള്ള ഗെയിം എന്ന് പറയുമ്പോ ട്വിസ്റ്റേഴ്സ് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോ നിങ്ങളുടെ മെയ്വഴക്കൊക്കെ ഒട്ടും വേണ്ടാത്ത, ബോഡി ഒട്ടും മനങ്ങണ്ടാത്ത ഒരു ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ഒന്നും വേണ്ടാത്ത ഒരു ഗെയിം ആണെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ട്വിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാക്സിമം ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആണ്. ഓക്കെ, അപ്പൊ തീരുമാനമായി എന്നാണ് വെറുതെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വയം കൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് ഒരു
ഒരു ബോർഡ് ഉണ്ട് അതിൽ ഒരുപാട് കളേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും ആക്ച്വലി വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ അതായത് ഈ ട്വിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ജസ്റ്റ് കറക്കിയാൽ മാത്രം പോരാ പലതും നമ്മൾ ഇതിൽ നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ലെഫ്റ്റ് ഫുട്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഓരോ ടീം മെമ്പേഴ്സും വന്നിട്ട് നിങ്ങളുടെ പ്രസൻസിൽ ഞാനിത് പതുക്കെ ഒന്ന് കറക്കും ദെൻ ഇപ്പൊ സപ്പോസ് ഇതിപ്പോ റൈറ്റ് ഹാൻഡിലാണ് നിൽക്കുന്നത് ഗ്രീനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഗ്രീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം ഓക്കെ അങ്ങനെ രണ്ടാമത്തെ ആള് വരിക മൂന്നാമത്തെ ആള് വരിക ചിലപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഫൂട്ട് ആയിരിക്കും കിട്ടുക ഓക്കെ അപ്പൊ ലെഫ്റ്റ് ഫൂട്ട് എടുത്തിട്ട് നിങ്ങൾ ഏത് കളറിലാണോ വന്നിട്ടുള്ളത് ആ കളറിൽ കാലെടുത്ത് വെക്കണം അങ്ങനെ ഓരോ പോസ്റ്റേഴ്സിൽ വന്ന് നിൽക്കും അങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ത്രൂ ഔട്ട് നിങ്ങൾ ഒരു സോങ് പാടണം ഒരു ടൈമിൽ ഒരാളല്ലേ ചെയ്യുള്ളത് ഒരു ടൈമിൽ ഒരാൾ ചെയ്യും ഇപ്പൊ ഒരാൾക്ക് റൈറ്റ് ഹാൻഡ് ആണ് ഗ്രീനിലെങ്കിൽ അവിടെ കൈവെക്കുന്നു സെക്കൻഡ് ആളുടെ ഞാൻ കറക്കുന്നു അപ്പൊ ലെഫ്റ്റ് ഫൂട്ട് ആണെങ്കിൽ അവർ വന്ന് കാല് വെക്കുന്നു പിന്നെ അവരവിടെ അനങ്ങണ്ട നമുക്ക് കാണാലോ അതാണല്ലോ നമ്മുടെ ഗെയിം ശരി അപ്പൊ ആദ്യം അറിയേണ്ടത് ഈ ടീമിൽ നിന്നാണോ ഈ ടീമിൽ നിന്നാണോ ആദ്യം കളിക്കാൻ വരുന്നത് മാത്രം എനിക്ക് അറിയണ്ടോ അപ്പൊ ആദ്യം നമുക്ക് ട്വിസ്റ്റേഴ്സിലെ പാർവതിയിൽ നിന്ന് തുടങ്ങാം ഞാൻ ട്വിസ്റ്റ് ചെയ്യാം അപ്പോ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ ഏകദേശം ഏതായിരിക്കും എനി ഗെസ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കളർ നമുക്ക് ചോദിക്കണ്ട ഞാൻ ട്വിസ്റ്റ് ചെയ്തോട്ടെ പിന്നെന്താ സിമ്പിൾ അതായത് ലെഫ്റ്റ് ഫൂട്ട് ആണ് വന്നിട്ടുള്ളത് ലെഫ്റ്റ് ഫൂട്ടിൽ റെഡിലാണ് വന്നിട്ടുള്ളത് അതായത് ഇടത്തെ കാല് റെഡ് വെച്ചു സിമ്പിൾ റെഡിയല്ലേ ഇങ്ങനെയാണല്ലോ നിൽക്കണല്ലേ അങ്ങനെ പാർവതി ഇതൊക്കെ എന്തോ ലാസ്റ്റിലാണ് നിൽക്കുന്നത് സിമ്പിൾ ഗെയിം അല്ലേ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കാനൊന്നുമില്ല വരാൻ പോകുന്നത് ഒരു വയ്യാവേലേ അല്ല അങ്ങനെ വിചാരിച്ചാൽ മതി അടുത്തത് പ്രതീഷ് പോയി കൈയ്യൂത്ത് നിൽക്കടാ പോടാ നിക്കട്ടെ 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 അപ്പോ ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ ശ്രദ്ധിച്ചേട്ടാ ശ്രദ്ധിച്ചേട്ടനെ ഏത് കിട്ടണം ആഗ്രഹം സത്യം പറയണം ഒന്നുമില്ല മൂന്ന് ടീമുകൾ മൂന്ന് ലെവലിൽ നിൽക്കുക നിന്നല്ലേ പറ്റുള്ളൂ നിക്കണോ ഇരിക്കണോ അതെന്തിനു ചെയ്യാം നോക്കട്ടെ ഞാൻ കറക്കാൻ പോവാ എന്താന്നറിയോ റൈറ്റ് ഫുട്ട് ഗ്രീൻ നമ്മള് പിന്നെ അഭ്യാസി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാനൊരു കാര്യം പറയട്ടെ ഇത്ര നേരം പ്രതീക്ഷിന് ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഗെയിം എത്ര നേരം ഉണ്ട് തുറന്നോട്ട് കുഴപ്പമില്ല ഇത്ര നേരം പ്രതീക്ഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ വരതയുടെ ആ ഒരു കോൺട്രിബ്യൂഷനും കൂടെ വന്നപ്പോൾ ശരി നമ്മുടെ ശ്രദ്ധിച്ചേട്ടൻ സുഖസുന്ദരനായിട്ട് അവിടെ വളരെ സുഖിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവോ ഇത് നോക്കാം മൊത്തത്തിൽ ലാസ്റ്റ് മമ്മി സിനിമയിലെ തേള് പോലാവും Left hand
ലെഫ്റ്റ് ഹാൻഡ് യെസ് ബാഷ് ഇടത് കൈ ഗ്രീനിൽ ആ വെക്കടോ ഒളി റെഡ് ഷർട്ട് ആ സ്പൈഡർമാൻ ഓക്കേ സ്പൈഡർമാൻ ആ പോയടി നീ ദാ തലയരിഞ്ഞ് ഓക്കേ ഫൈൻ അപ്പോ ആ ഏയ് 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 ഓക്കേ പാർവതി കഴിഞ്ഞു ഇനി അടുത്തത് പ്രതീഷ് ആണ് ഓക്കേ റൈറ്റ് ഹാൻഡ് ഓൺ യെല്ലോ ഡേ ഡേ ഇത് എന്തോ ഗെയിം ആണ് ഇത് എല്ലാം ചെയ്തിട്ട് ശിശു ചേട്ടനെ എടോ ഓക്കേ അടുത്ത ആൾ ആരായിരുന്നു അപ്പുറത്തെ മഞ്ഞ നോക്കണം ഒലച്ചി ആ പാട്ടല്ലോ ഭാഗ്യ അപ്പുറത്തെ അല്ലല്ലോ പ്രതീക്ഷ പ്രാർത്ഥിക്കുന്നുണ്ട് വീണ്ടും റൈറ്റ് ഹാൻഡ് യെല്ലോ അല്ലേ വീണ്ടും അതന്നെയാണോ അന്ന് അല്ല പ്രതീക്ഷന് പ്രതീക്ഷ റൈറ്റ് ഹാൻഡ് യെല്ലോ യെല്ലോ ാണ് അങ്ങനല്ല അതെ അത്ര കിട്ടൂല എനിക്ക് നീ എല്ലാ വീട്ടിലെ കളിയില്ലേ ലഗ്ഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഒടിച്ചു വെക്കേണ്ടി വരും കേട്ടോ
പോയടാ നീ ചാട്ടപ്പക്കിയെ പോലെ ആകുമ്പോ നോക്കിട്ട് ബ്ലൂവിലേക്ക് ഓക്കേ ഓക്കേ ഇനി അടുത്ത ആള് വരത പോലീസിനെ വിളിക്കട്ടെ ഇവിടെ പിഷാടനം നിരോധിച്ചിരിക്കുകയാണ് റൈറ്റ് ഫുട്ട് ഓൺ ഗ്രീൻ ആ പോയടി എളുപ്പം അത് ഞാൻ ശ്രമിക്കാം അത് തന്നെ വരുത്താൻ ട്രോളാവും അപ്പോ ഇനി ഒരാളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അത് നമ്മുടെ സുധിച്ചേട്ടനാണ് സുധിച്ചേട്ടനെ കൂടെ കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും അപ്പൊ സുധിച്ചേട്ടൻ നല്ല ഉഗ്രൻ ഒരു പോസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം വഹിക്കുന്ന ഒരു ഗാനം ഇനി നമുക്ക് കേൾക്കാം ഇതേ പോസ്റ്ററിലേടിക്കരുത്മധുരക്കിനാവിലഹരിയിലങ്ങോ കൂടെ മുല്ലപ്പൂ വിരിഞ്ഞു അതിനായിരം ആശകളാണ് തേൻ വണ്ടു ഞാൻ ഒന്ന് മറ്റേ ടീമിന്റെ അടുത്തൊന്ന്
പറയൂ, കാരണം അവര് നിങ്ങളെ കുറെ കളിയാക്കുന്നുണ്ട്. ലോബി സൂപ്പർ. ലോബി മത്സരിക്കാൻ പറഞ്ഞെങ്കിൽ ഒരു പൊതപ്പൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നടുക്കോട്ട് പോയി കിടക്കുന്നതായിരിക്കും നല്ലത്. അല്ല അതിന്റെ ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ഇത്ര ഡിഫിക്കൾട്ടി വരാൻ പോണ നിങ്ങളുടെ ടീമിനായിരിക്കും. പക്ഷേ അതിൽ പതറരുത്. എന്താണ് അവരുടെ അവസ്ഥ കണ്ടിട്ടാണോ നിങ്ങൾ റെഡിയാണ്? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, യെസ് മൂവിംഗ് ഓൺ. ഇറ്റ് ഈസ് ലെഫ്റ്റ് ഫുട്ട് ഓൺ റൈറ്റ്. Okay, and Novi Chetna, left foot on yellow. Adutha nammada Shruti aanu. Ah, left hand on yellow. Adutha Jishinte aanu. Left hand on green. Okay, adutha veendum Diyelekku aanu varane. Right hand on yellow. ശ്രുതിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഓൺ ഗ്രീൻ അടുത്തത് നോബി ചേട്ടനുള്ള ടാസ്ക് ആണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് വളരെ കൂൾ ആയിട്ട് നിൽക്കുക റെസ്റ്റ് ഒക്കെ എടുത്ത് നിൽക്കുക ദീപ ശരിയാക്കി തരാം നോബി യെല്ലോ ലെഫ്റ്റ് ഹാൻഡ് ഓൺ ഗ്രീൻ ശ്രുതിയുടെ ലെഫ്റ്റ് ഹാൻഡ് ഓൺ ഗ്രീൻ അടുത്തത് ജിഷിന്റെ ആണ് ജിഷിന് വന്നിട്ടുള്ളത് റൈറ്റ് ഹാൻഡ് ഓൺ യെല്
ഉപയോഗിക്കുന്നത് പക്ഷെ അവനെ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്തത് വീണ്ടും ദിയയിലേക്കാണ് ഞാൻ വരാൻ പോണേ. റൈറ്റ് ഹാൻഡ് ഓൺ റൈറ്റ്. ഓക്കെ, അടുത്തത് നോബി ചേട്ടനുള്ളതാണ്. നോബി ചേട്ടാ, ഇതിന്റെ നോബി ചേട്ടൻ ഉറപ്പായിട്ടും കൈ വരും. എവിടെ മോളെ, ഇത് ദൈവം എന്റെ കൂടാ, അതിലുള്ളതേ പറയാവൂ. നൃത്തമാണ് ഈ കാണുന്നത്. എന്റെ ദൈവമേ, എനിക്കൊന്നിരിക്കണമെന്നുണ്ട് സത്യം. ദൈവം കൂടെയല്ലേ, ഇപ്പൊ ഇരുത്തു കേട്ടോ. ആഗ്രഹം പറഞ്ഞേ. ഓക്കെ, അടുത്തത് ശ്രുതിയുടെ ടാസ്ക് ആണ്. ശ്രുതിക്കുള്ളത് ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് യെല്ലോ ലോ. ഒരു രണ്ട് എല്ലാവരും തുടച്ചു. അത് നീ സൗകര്യം എവിടെയെങ്കിലും എല്ലോ അല്ലേ, അതിനറിയോ എടുത്തോ. പിന്നെ അതാണ്ടോ ഇത് ഇതെങ്ങനെയാണ് ഞാൻ വെക്കണം. അടുത്തത് ശ്രുതിയുടെ ടാസ്ക് ആണ്. റൈറ്റ് ഫൂട്ട് എടുത്തിട്ട് റെഡിൽ വെക്കാം. ഓക്കെ, അടുത്തത് ജിഷിന്റെ ആണ്.
ടീം ലീഡറോ എക്സ് ഓർ വൈ അവരാണ് വേണ്ട ഗൈഡ് ലൈൻ കൊടുക്കണ്ടേ.
ബാക്കി രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് എന്താ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നമ്മളൊരു കാർഡ്ബോർഡിൽ ഒരു ഡ്രോയിങ് കൊടുക്കും. ഡ്രോയിങ് ഇൻ ദ സെൻസ്, ഈ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആയിരിക്കും അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു സർക്കിൾ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്ക്വയർ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ ബാക്കിയുള്ള രണ്ട് ടീം മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തിയിട്ട് ഇദ്ദേഹം ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഒരു റൗണ്ട് വരയ്ക്കൂ, അതിനുള്ളിൽ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. ആൻഡ് ഫൈനലി ഇത് വരച്ചു കഴിയുമ്പോൾ ഈ മൂന്ന് പേര് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എത്രത്തോളം, ആ ഒരു ഡ്രോയിങ്ങിനുള്ള സിമിലാരിറ്റി എത്രത്തോളം ഉണ്ട്, ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണേ. സിമ്പിൾ ഗെയിം അല്ലേ? സോ ആദ്യം ഏത് ടീമാ വരാൻ പോണേ? നിങ്ങൾ ഓക്കെ. ബോർഡിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു ദീർഘചതുരം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ ടീമില് മറ്റൊരു മെമ്പർ വരയ്ക്കണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. പാവം. ലോങ് സ്ക്വയർ. ദീർഘചതുരത്തിന് ടച്ച് ചെയ്തിട്ട് ഉള്ളിൽ ഒരു വലിയ വൃത്തം, സൈഡുകളിൽ ടച്ച് ചെയ്യരുത്, മുകളിലും താഴെയും ടച്ച് ചെയ്തിട്ട് ഒരു വലിയ വൃത്തം. ഒരു ഇൻസൈഡ് ഇൻസൈഡ് ദ റൗണ്ട് അല്ലേ? ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നല്ലേ, അവക്ക് ഇംഗ്ലീഷിലും ഇങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷ് പറയുന്നത്. ആ ഓക്കെ, ആ വൃത്തത്തിനുള്ളിൽ വീണ്ടും ഒരു ദീർഘചതുരം, താഴെ കുറച്ച് സ്പേസ്. ഓക്കെ, ആ ബോക്സിനുള്ളിൽ ത്രികോണം. ത്രികോണം എന്ന് പറഞ്ഞാൽ നാല് കോൺ ഉണ്ടാവും, നാല് കോൺ. ട്രയാങ്കിൾ, സമൂസ. ആ അതെ അതെ, സമൂസ അല്ല, നാല് എഡ്ജ് ഉള്ള പൂസ. ഓക്കെ, ദീർഘചതുരത്തിന് നാല് ഭാഗം ടച്ച് ചെയ്തിട്ട് ത്രികോണം. നാല് ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ത്രികോണം. അപ്പൊ ഫോർ കോണോ എന്ന് പറഞ്ഞു. ആ അതല്ല, ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നാല് കോണം. ടച്ച് ചെയ്യണം, ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കോണം ഉണ്ടാവും. ഈ പുള്ളി ടു കോണത്തിൽ ഒതുക്കി, എനിക്കറിയില്ല. നിങ്ങൾ മിണ്ടായിരിക്കാം സൂചി ചേട്ടാ, മിണ്ടായിരുന്നു. ഒറ്റൊരു ട്രയാങ്കിളേ ഉള്ളൂ. കിഴങ്ങ് നീയല്ലടാ നാലെണ്ണോ അല്ലാത്ത വരയ്ക്കാം. അതല്ല ഞാൻ പറഞ്ഞത് നാല് കോണം എന്നാ ഉദ്ദേശിച്ചത്, നാല് കോണുള്ള ത്രികോണം വരയ്ക്കാൻ പറഞ്ഞ. അതിന്റെ അടിയില് ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, അതില് ദീർഘചതുരം കുത്തനെ. ഇത് നേരെ വാതില് പോലെ ഉണ്ടാവും. ആ മൊത്തം പൊളിഞ്ഞ് ദീർഘചതുരം. ഇതിപ്പോ ട്രയാങ്കിൾ, ഒരു ആംഗിളിന്റെ ട്രേ വെച്ചിട്ട് അതാത് ഈ ഫോർ കോണം വെക്കുക. അതായത് ഒരു മാത്തമാറ്റിക്കൽ ഇതാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം വരച്ചത് ഇത്രേ ഉള്ളൂ. ഇവിടെ മല, മലയുടെ അവിടെ കുറച്ച് വീട്, വീടിന്റെ ജനലുകളാണ് ഇത് വരച്ചിട്ടുള്ളത്. നോബി എന്നുള്ളത് മാത്രം തെറ്റുകൂടാണ്ട് എഴുതിയിട്ടുണ്ട്, അത് മാത്രം. ഇപ്പോഴത്തെ എന്താണ് സീൻ? ഓക്കെ, വൗ ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതെന്താണ്?
എടാ ഡയമണ്ട് എന്ന് പറയാറില്ലടാ, എടാ ഡയമണ്ട് ബാബു, ഒരു ഡയമണ്ട് വരയ്ക്കാൻ പറഞ്ഞാ മതി. അല്ലല്ല, ഡയമണ്ട് മാത്തമാറ്റിക്കൽ അല്ലല്ലോ. ഏയ് കോണമാസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതെ, ഈ നാല് കോണ് അളിയന് നിനക്ക് വരയ്ക്കാൻ തോന്നിയ കാരണം എന്താ? എന്റെ അടുത്ത് പറഞ്ഞ് ഒരു നീളമുള്ള മറ്റേ ഇത് വരയ്ക്കാൻ പറഞ്ഞു. അതൊന്ന് എന്നിട്ട് പറഞ്ഞ് നമ്മളോർക്കോണം അല്ല, നാല് ഇതുള്ള ത്രികോണം, നാല് സൈഡുള്ള ത്രികോണം, നാല് സൈഡുള്ള ത്രികോണം എങ്ങനെ ഇത് അനലൈസ് ചെയ്യുമ്പോ ഈ നമ്മുടെ ഗൈഡ് പറഞ്ഞ കറക്റ്റ് ഫോർമാറ്റ് കൂടെയാണ് പോയിട്ടുള്ളത്. നാല് സൈഡുള്ള ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറ്റം, നാല് സൈഡുള്ള ത്രികോണം നാലെണ്ണോ എന്നവ എന്റെ മക്കളെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇനി വരാൻ പോണത് ഞാനല്ലേ. നാണും എന്റെ ടീമും. ഓക്കെ, ആദ്യം നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതാണ് ഇവര് വരയ്ക്കാൻ പോകുന്ന. എനിക്ക് കാണാമോ? ബുദ്ധിമുട്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വെരി വെരി ക്ലിയർ അല്ലേ? ഇത് മാത്തമാറ്റിക്കൽ ആയിട്ട് പറയാൻ പറയണം കേട്ടോ. അവള് നേരത്തെ പോലെ അല്ലേ? ത്രികോണം നാലെണ്ണം നാല് കോണം. ബിഗ് സർക്കിൾ ഞാൻ രണ്ടും കൽപ്പിച്ചു അല്ലേ? പറു. അതിനെ ടച്ച് ചെയ്ത് അകത്ത് തന്നെ നോർമൽ ട്രയാങ്കിൾ. ആ ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ ലെഫ്റ്റിലായിട്ട് ഒരു കുഞ്ഞു സർക്കിൾ. അതിന്റെ ലെഫ്റ്റിലായിട്ട് ഒരു കുട്ടി സർക്കിൾ. ഓക്കെ, പ്രതീക്ഷ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പറയുന്നത് അപ്പാപ്പ വരയ്ക്കുന്നുണ്ട് ഓൺ ദ സ്പോട്ട്. ബോർഡിന്റെ ലെഫ്റ്റ് ആണ് പ്രതീക്ഷ. ഓക്കെ, ഇനി ആ ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ റൈറ്റിലായിട്ട് ഒരു കുഞ്ഞു സ്ക്വയർ. ഓക്കെ പാർവതി, ഇപ്പൊ നോക്കണ്ട, നിങ്ങൾ ദയവ് ഇതൊന്ന് ഇങ്ങോട്ട് വരും പ്ലീസ്. അതിന് മാത്തമാറ്റിക്സ് പഠിക്കണം. മാത്തമാറ്റിക്സ് അടുത്തതായിട്ട് വരാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മുടെ പ്രേക്ഷക ലക്ഷങ്ങള് ഏറ്റവും അധികം മേയിച്ചെടുത്ത ഒരു ഗെയിമായിരുന്നു. വീണ്ടും വീണ്ടും എല്ലാവരും പൊട്ടിച്ചിരിച്ച ഒരു ഗെയിമായിരുന്നു ഇവരുടെ പെർഫോമൻസ് എല്ലാം കണ്ടിട്ട്. ഞാനും വീട്ടിലെടുത്ത് ഒരുപാട് ചിരിച്ചിട്ടുള്ള കേട്ടോ. നിങ്ങളുടെ ഗാഗിൾ സോങ് പെർഫോമൻസ് ഓർമ്മയില്ലേ? വയലിങ്ങനെ വെള്ളമെടുത്ത് ഗാഗിൾ ചെയ്തിട്ട് ഒരു പാട്ട് പാടണേ. അപ്പൊ അത് തന്നെയാണ് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നുകൊണ്ട് ആ ഒരു ഫണ്ടി മൊമെന്റ്സ് എല്ലാവർക്കും ഇനിയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗെയിമിലേക്ക് തന്നെയാണ് നമ്മൾ പോണേ. ഓക്കെ, അപ്പൊ സോങ് വേഗം സെലക്ട് ചെയ്തോളൂ. ആദ്യം ആരാണ് എങ്ങോട്ടാണ് പോകുന്നത്? അവര് ഒരു മുഴുവൻ മുന്നേ ആയിട്ട് അവരുടെ സോങ്ങും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാ ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് പിടിച്ചോളുക. നന്നായിട്ട് ഗാഗിൾ ചെയ്യുക, പാട്ട് അങ്ങോട്ട് പാടിത്തുടങ്ങുക. എന്റെ മേലേക്ക് തുപ്പണോ? പച്ചപ്പുൽച്ചാടി, പച്ചപ്പുൽച്ചാടി, പുൽച്ചാടി. അപ്പൊ ഈ ടീമിൽ നിന്നായിരിക്കും അടുത്ത ആള് വരാൻ പോണേ. അപ്പൊ ആരാണ് വരണേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സോങ്ങാണ്. ആ മുഖം കണ്ടാ തന്നെ നമുക്കറിയാം അല്ലേ? അപ്പൊ ഇനി വന്ന് ജസ്റ്റ് വെള്ളം കുടിച്ച് ആ പാട്ടൊന്ന് ഗാഗിൾ ചെയ്ത് അങ്ങോട്ട് പാടിയ മാത്രം മതി. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്.
അവൻ ചുണ്ടടുക്കാൻ തൊണ്ടോണ്ടാണ് പാടണം, കുറച്ച് സമയം വേണോ വിളിയാ. നല്ല സീരിയസ് ആയിട്ട് പുലരെ പൂന്തോണിയില്ലടാ. നമ്മള് തോറ്റടാ, നമ്മള് പിന്നെ സംഗീത കോളേജിൽ നിന്ന് പിള്ളേരായോണ്ട് വിരിയറിയാറി വന്നു നീ എഴിയൂ ഞാലി കനവറിയാനീരു കിനാവ് പോലെ. അപ്പൊ ഇതിലും വീണ്ടും അടുത്ത ടീം മെമ്പർ ആരാണ് വരാൻ പോണേ? ഇനി ഏത് പാട്ടാണ് നമുക്കറിയില്ല. സൂപ്പർ ആര് പാട്ട് കിട്ടി. മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കോവിൽ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി മുള്ളുകളെല്ലാം തേന്മലരാക്കി വാവിലണിഞ്ഞു ഞാൻ മോഹമേ. പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. അതായത് ദിയയുടെ ഈ ഒരു ഗെയിമും അതുപോലെ തന്നെ പ്രതീഷ് ഭായുടെ ഈ ഒരു ഗെയിമും, അതായത് രണ്ടുപേരും ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്ത് കറക്റ്റ് ത്രോട്ടിൽ വെച്ചിട്ട് അവർ ഗാഗിൾ ചെയ്തിട്ടില്ല. അപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കറക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പാർവതിയാണ്. വളരെ നല്ല അറ്റംപ്റ്റ് ഓക്കെ. അപ്പൊ വെല്ലുവിളിയാണ്, പ്രതീഷ് ഭായ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല വെല്ലുവിളിച്ചത് അല്ലേ. ഓക്കെ, അപ്പൊ കമൻ സംഗീതോത്സവത്തിൽ വിജയിച്ച ഞങ്ങളുടെ പ്രിയ കലാകാരി. തൊണ്ടവരെടുക്കണ്ടോ? അതാണോ ഗാർഗിളിങ്ങിനെ? ആ പാട്ട് കൂടെ പക്ഷെ പറയാൻ അല്ലെങ്കിൽ പാടാൻ ഒന്ന് ശ്രദ്ധിക്കണം. ആ
കുന്നിമണി പൂവിൻ കൊണ്ടാടും ബാക്കി എന്തൊക്കെ പ്രതീക്ഷ പാടും എന്ന് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, എന്തായാലും ഇവർ തന്നെയാണ് ജയിച്ചത്. ഒന്ന് ഇത് പാടാമോ? കുന്നിമണിക്കൂട്ടിൽ കുറുകി കൊണ്ടാടും കുറുമ്പുള്ളരരിപ്രാവേ, മണിച്ചിന്ന തേരിൽ വരുന്നുണ്ട് മാരൻ കുണുങ്ങിക്കൊണ്ടരി ആണിഞ്ഞൊരുങ്ങ്. നല്ല കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു രണ്ട് ടീംസും നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്തത്. ആൻഡ് ഇതിലെ വിന്നേഴ്സ് ആയിട്ടുള്ളത് സുധിശേട്ടൻ ടീമാണ്. കൺഗ്രാറ്റുലേഷൻ. ഓ, അങ്ങനെ ഇന്നത്തെ ഒരു മണിക്കൂർ സമയം പെട്ടെന്ന് പോയിരിക്കുകയാണ്. അപ്പോ ടമാർ പടാറിൽ നിന്ന് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ദിയ ഒരു ആഗ്രഹം ആരോടൊക്കെയോ പറയുന്ന കേട്ടു, അങ്ങനെയൊക്കെ എന്റെ ചെവിയിൽ വന്നു. അതായത് ദിയക്ക് ഒരു റൊമാൻറ്റിക് പെർഫോമൻസ്, ഒരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ ഈ ഫ്ലോറിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് ഹീറോ കൂടെ വന്ന് പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ഇരട്ടി മധുരാവും എന്നൊക്കെ ഞാൻ കേട്ടു. ഞങ്ങളുടെ ടീമിലെ റൊമാൻറ്റിക് ഹീറോ പ്രതീഷ്. അപ്പൊ ദിയക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ സുധിച്ചേട്ടൻ പേരായി വരണമെന്നാണ് കേട്ടോ. അപ്പൊ വെറുതെ ആ കുട്ടിയെ നിരാശപ്പെടുത്തരുത്. അപ്പൊ ഇതെല്ലാം ഇനി ഫ്ലോറിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോണേന്നുള്ളത് എനിക്കറിയില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതോടുകൂടി ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വി ആർ സേയിങ് ബൈ ബൈ ഫ്രം ടമാർ പടാർ, പ്രസന്റഡ് ബൈ ചുങ്കർ ജ്വല്ലറി, പവർഡ് ബൈ ചെയർമാൻ ചെയേഴ്സ്.